എല്ലാവരുടെയും കൺമുന്നിലുള്ള ഒരു കാഴ്ചയല്ലേ അത്? ആർക്കും മറച്ചു വെക്കാൻ കഴിയുന്ന കണക്കല്ലോ. ആ കണക്ക് വെളിവാക്കുന്നത് കോൺഗ്രസിന്റെ വോട്ട് ചോരുകയും അത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണല്ലോ. ഇങ്ങനെ ഇതേവരെയുള്ള അനുഭവങ്ങൾ എടുത്താൽ എത്രയെത്ര കാര്യങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ. കോൺഗ്രസിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ ശോഷിച്ച് ശോഷിച്ച് പോകുന്നു. അവരെ വിട്ടുപോകുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. ബി ജെ പിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് പലയിടങ്ങളിലായിട്ട് ആളുകൾ പോകുന്നു. ഇവിടെ ഞാൻ തീരുമാനിച്ചാൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇതല്ലേ അവസ്ഥ? ഇതൊരു ഭാഗം. വേറൊരു വർഗീയ ശക്തിയാണ് ന്യൂനപക്ഷ വർഗീയത. ന്യൂനപക്ഷ വർഗീയതയെ കേരളത്തിൽ പ്രതിനിധീകരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്, മറ്റൊന്ന് എസ് ഡി പി ഐ ആണ്. എന്താണ് ആ വർഗീയതയോടും ആ വർഗീയ ശക്തികളോടുമുള്ള സമീപനം? എൽ ഡി എഫിനെ നോക്കൂ, ഒരു വിട്ടുവീഴ്ചയുമില്ല, ഒരു വർഗീയതയോടുമില്ല, എല്ലാ വർഗീയതയോടും ഒരേ സമീപനം, വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം. എന്നാൽ യു ഡി എഫോ? എന്താണ് യു ഡി എഫിൻ്റെ അവസ്ഥ? തൽക്കാലം വോട്ട് പോരട്ടെ, അതിനെ ജമാഅത്തെ ഇസ്ലാമിയെ പീഡിപ്പിക്കുന്നു, എസ് ഡി പി യെ പീഡിപ്പിക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു. ഇവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് വോട്ട് സമ്പാദിക്കാനുള്ള ശ്രമം നടത്തുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ടാണ് പ്രധാനം എന്ന് കണ്ടുകൊണ്ട് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് എവിടെയാണ് എത്തിച്ചേരുക? എവിടെയെത്തും എന്നത് അവർ തന്നെ പരിശോധിക്കണം. ഇവിടെ ഭൂരിപക്ഷ വർഗീയതയെ വലിയ തോതിൽ താലോലിക്കുന്ന നിലപാട്, മൃദുഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചു പോകുന്നതിൻ്റെ കെടുതി കോൺഗ്രസ് ഒരു ഭാഗത്ത് അനുഭവിക്കുന്നു. ഇതേ ഗതിയിലേക്ക് ഇന്ത്യൻ മുസ്ലിം ലീഗും എത്താൻ പോവുകയാണ്. ഇന്ത്യൻ മുസ്ലിം ലീഗ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും എതിർക്കാതെ അതുമായി സഹകരിച്ച് സമരസപ്പെട്ട് വോട്ടുകൾ സമ്പാദിക്കാനുള്ള പ്രവർത്തനങ്ങൾ നീക്കുമ്പോൾ സ്വാഭാവികമായും തങ്ങൾക്ക് തന്നെയുള്ള ആപത്താണ് വരുത്തി വെക്കുന്നത് എന്ന് ചിന്തിക്കണം. അത് തങ്ങളുടെ തന്നെ ശോഷിപ്പിനാണ് ഇടയാക്കുക എന്നവർ മനസ്സിലാക്കണം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എൽ ഡി എഫിന് സ്വീകരിക്കാൻ കഴിയുന്നതുപോലെ നിങ്ങൾക്ക് കഴിയുന്നില്ല, യു ഡി എഫിന് കഴിയുന്നില്ല. അത് നാട് മുഴുവൻ കാണുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ ഭാഗമായാണ്. ഈ തരത്തിലുള്ള ഒരു പൊതുവായ അവസ്ഥ നാടിൻ്റെ സ്വൈര്യവും സമാധാനവും വർഗീയ സംഘർഷമില്ലാത്ത ശാന്തമായ ഒരു നാട് എന്ന അവസ്ഥ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇത് യു ഡി എഫിന് കഴിയുമോ? ഈ അവസ്ഥ ഉണ്ടാക്കാൻ യു ഡി എഫ് വിചാരിച്ചാൽ സാധിക്കുമോ? യു ഡി എഫിന് കഴിയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങളുടെ അനുഭവം എടുത്താൽ എൽ ഡി എഫിനെ എതിർക്കുന്നവരെ അധികാരത്തിൽ തുടരുന്ന സ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നു.
നമ്മുടെ നാട്ടിലും നേരത്തെ ഇതുണ്ടായിരുന്നു. വലിയ തോതിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഇടയാക്കിയത് വർഗീയ ശക്തികളോട് മൃദു സമീപനം സ്വീകരിച്ചതാണ്. അപ്പോ നാടിന്റെ സ്വൈര്യവും സമാധാനവും ശാന്തിയും എൽ ഡി എഫിന്റെ ഭരണത്തിന് കീഴിലാണ് നിലനിർത്താൻ നമുക്ക് കഴിയുന്നത്.